ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് നെതർലാൻഡ്സിലെ ഒരു ബ്യൂട്ടിഫുൾ സിറ്റി ആയ റോട്ടർഡാമിലാണ് ഇത് നെതർലാൻഡ്സിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വ്ലോഗിലൂടെ കാണുന്നത് റോട്ടർഡാമിന്റെ കാഴ്ചകളാണ് നിങ്ങളെന്റെ പുറകിൽ കാണുന്നത് റോട്ടർഡാമിന്റെ മാർക്കറ്റ് ഹാളാണ് ഇത് നെതർലാൻഡ്സിലെ തന്നെ ആദ്യത്തെ കവേർഡ് മാർക്കറ്റാണ് നമുക്കിപ്പോൾ മാർക്കറ്റ് ഹാളിൻ്റെ അകത്ത് കയറി എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കാം ഈ മാർക്കറ്റ് ഹാളിൽ റെസ്റ്റോറൻസും ഷോപ്സും പാർക്കിങ്ങിനും ഒക്കെ പുറമേ ഇത് 200 അപ്പാർട്ട്മെൻസും കൂടെയുണ്ട് ആ അപ്പാർട്ട്മെൻസ് എല്ലാം ഫേസ് ചെയ്തിരിക്കുന്നത് ഈ മാർക്കറ്റിൻ്റെ അകത്തോട്ടാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ജനലുകൾ കണ്ടോ അതൊക്കെ അപ്പാർട്ട്മെൻസിൻ്റെ ജനലുകളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റ് ഹാളിൻ്റെ അകത്താണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ പെയിൻറ്റിംഗ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെയിൻറ്റിംഗ് 11,000 സ്ക്വയർ മീറ്റർ സീലിംഗിലാണ് ഈ പെയിൻറ്റിംഗ് വരച്ചേക്കുന്നത് ഈ പെയിൻറ്റിങ്സിലൊക്കെ നമ്മൾ കാണുന്നത് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും അതുപോലെ ബ്രോഡ്ഷൻ്റെയും അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് കൂടുതൽ റോട്ടർഡാമിൽ ഒത്തിരി മോഡേൺ ആർക്കിടെക്ചറുള്ള ബിൽഡിങ്സ് ഉണ്ട് അതിൽ ഏറ്റവും ആർക്കിടെക്ചർ കൊണ്ട് റോട്ടർഡാമിനെ ഫേമസ് ആക്കുന്ന ഒന്നാണ് എൻ്റെ പുറകിൽ കാണുന്ന ക്യൂബ് ഹൗസസ് മിക്ക ക്യൂബ് ഹൗസസും പ്രൈവറ്റ് ആയിട്ടുള്ള റെസിഡൻസ് ആണ് ആൾക്കാർ താമസിക്കുന്നുണ്ട് പിന്നെ ഒരെണ്ണം അവരൊരു മ്യൂസിയം പോലെ നമുക്ക് കയറി കാണാം എങ്ങനെയൊക്കെയാണ് അത് പണിതേക്കുന്നതും അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ നമുക്ക് ആ ക്യൂബ് ഹൗസിൽ മാത്രം കയറി കാണാനായിട്ട് പറ്റും 3 ലെവൽസ് ആയിട്ടാണ് ഈ ക്യൂബ് ഹൗസസ് ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മൾ ആദ്യം വരുമ്പോൾ കാണുന്നതാണ് ഗ്രൗണ്ട് ഫ്ലോർ ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നത് ലിവിംഗ് റൂമും കിച്ചണും അതുപോലെ സെക്കൻഡ് ഫ്ലോറിൽ കാണുന്നത് ബെഡ്റൂമും ബാത്റൂമും ഈ ക്യൂബ് ഹൗസസിൻ്റെ വാൾസ് എല്ലാം ഡയഗണലിയാണ് ഇരിക്കുന്നത് അപ്പം ഇതിനകത്തിരുന്ന ഫേർണിച്ചേഴ്സ് എല്ലാം കസ്റ്റം ഫേർണിച്ചേഴ്സാണ് നമ്മൾ ഇക്കയിൽ പോയി മേടിക്കുന്ന പോലത്തെ ഫേർണിച്ചേഴ്സ് ഒന്നും ഈ ക്യൂബ് ഹൗസസിൽ അവർ ഉപയോഗിക്കാറില്ല ഒരു പെഡസ്ട്രിയൻ ബ്രിഡ്ജിൻ്റെ മേളിലാണ് ഈ ക്യൂബ് ഹൗസസ് പണിതേക്കുന്നത് ഓരോ ഹൗസസും 45 ഡിഗ്രി ചെരിഞ്ഞായിരിക്കുന്നത് ഇത് റോട്ടർഡാമിലെ ഏറ്റവും ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള വീടുകളാണ് നിങ്ങളിപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് റോട്ടർഡാമിലൊരു ഫേമസ് സാന്റാ ക്ലോസിൻ്റെ സ്റ്റാച്യു ഇതുണ്ടാക്കിയത് ഒരു അമേരിക്കൻ ശില്പിയാണ് 220K യൂറോസ് ഇൻവെസ്റ്റ് ചെയ്താണ് ഈ സ്റ്റാച്യു ഉണ്ടാക്കിയത് പക്ഷെ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഉണ്ടാക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് ഉണ്ടാക്കാൻ പറഞ്ഞത് ഈ സാന്റാ ക്ലോസിൻ്റെ കയ്യിലൊരു ക്രിസ്മസ് ട്രീ ആയിരുന്നു പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ അത് വേറെന്തോ ആയിട്ട് മാറി അങ്ങനെ ഒരു തർക്കം ഉണ്ടായി ഇതിനെ എവിടെ വെക്കും എന്നുള്ളത് അപ്പം കുറേ ആൾക്കാർ പറഞ്ഞു ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്ത് വെക്കുവാണെങ്കിൽ ഇത് കണ്ട ആൾക്കാർ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ വരുമെന്ന് അപ്പം ഇതിപ്പോൾ ഇരിക്കുന്നത് ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്താണ് റോട്ടർഡാമിൽ ഈ റോട്ടർഡാം എന്ന സിറ്റി ഇരിക്കുന്നത് 2 നദികൾ കൂടി ചേരുന്ന ഒരു സ്ഥലത്താണ് ഇത് ലോകത്തിലെ തന്നെ ഒരു ലാർജസ്റ്റ് പോർട്ട് കൂടിയാണ് അതുപോലെ തന്നെ യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് സീ പോർട്ട് കൂടിയാണ് റോട്ടർഡാം ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 9:30 കഴിഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു രാത്രി ആകുമ്പോഴത്തേന് ബിൽഡിങ്സിലൊക്കെ ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേന് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് റോട്ടർഡാമിൻ്റെ രാത്രി കാഴ്ചകൾ കാണാനായിട്ട്
പോകാമെന്ന്. അപ്പോൾ നമ്മളിപ്പം ഒരു റിവറിൻ്റെ സൈഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ റോട്ടർഡാമിലെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നാളെ വേണം കാണാനായിട്ട്. ഇപ്പം നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയണം, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം റോട്ടർഡാമിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.